പുള്ളി എന്താ എന്നെ തല്ലാനുള്ള പരിപാടിയാണോ? മേടയ്ക്കകത്ത് നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പുറത്തറിയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. വട്ടോടി കാര്യം പറ. തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അച്ഛൻ ഇന്നലെ ചെയ്തത്. എന്ത്? സോളമന്റെ ക്ലാറിനെറ്റ് തലി ഒളിച്ചപ്പോൾ ഒരു മനുഷ്യനായിട്ടിരിക്കാനുള്ള യോഗ്യത പോലും അച്ഛനില്ലാതാക്കി. 40 വർഷമായി ഈ ലോഹ എൻ്റെ ദേഹത്തുണ്ട്. ഇതിട്ടുകൊണ്ട് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് വട്ടോളി എന്നെ പഠിപ്പിക്കണ്ട. കെട്ടുറപ്പിച്ച പെണ്ണിനെ കണ്ടവൻ്റെ കൂടെ ഇറക്കി വിടാനല്ല സഭ തനിക്ക് തിരുവസ്ത്രവും അധികാരവും തന്നിരിക്കുന്നത്. പള്ളിക്കും സഭയ്ക്കും മേലധ്യക്ഷന്മാർക്കും ആഭിജാത്യമുള്ള സത്യ ക്രിസ്ത്യാനികൾക്കും എതിരെ പ്രവർത്തിക്കാനല്ല ഒരാൾ അച്ഛനാകുന്നത്. ഫലം തരാത്ത വൃക്ഷം കടയോടെ വെട്ടി തീലെറിയാനാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന വാക്യമാണ് അച്ഛൻ ബൈബിളിൽ ഞാൻ കുറച്ചുകൂടെ തെളിഞ്ഞു കണ്ടത്. കണ്ട നാട്ടിൽ നിന്ന ഒരു വെള്ളക്കാരിക്കൊപ്പം ഊരു ചുറ്റിക്കഴിഞ്ഞ് പള്ളിക്കാര്യത്തിന് അച്ഛന് നേരമുള്ളൂ. അച്ഛനധികം വൈകാതെ തിരുവസ്ത്രം വരുമെന്നാ നാട്ടുകാർ പറയുന്നത്. കർത്താവിനെയും മഗ്ദലന മറിയത്തെയും പറ്റി അന്നത്തെ നാട്ടുകാരും ഇത് തന്നെയാ പറഞ്ഞിരുന്ന അച്ഛൻ. കുരിശിൽ കിടന്ന് മരിച്ചത് കർത്താവ് യേശുക്രിസ്തുവല്ലേ? ഫാദർ വിൻസെന്റ് വട്ടോളിയല്ലോ. അപ്പൊ പിന്നെ ഈ ഒരു കാര്യത്തിന് നമുക്ക് കാൽവരി വരെ പോകണ്ട. അച്ഛനിപ്പോ ചെയ്യുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. പള്ളി പൊളിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം ആർക്കും മനസ്സിലാവില്ല എന്ന് അച്ഛൻ കരുതരുത്. ചില കാര്യങ്ങളിൽ ഫാദർ ഒറ്റപ്പിളാക്കിന് സ്വന്തം ശരികളുണ്ട്. അത് മറ്റുള്ളവർക്കും ശരിയായി തോന്നാൻ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. തിരുസഭ ഫാദർ ഒറ്റപ്പിളാക്കനല്ല, പക്ഷേ കുമരങ്കര പള്ളി വികാരി ഫാദർ ഒറ്റപ്പിളാക്കനാണ്. പള്ളി പൊളിക്കണോ, ബാൻഡ് പിരിച്ചുവിടണോ, സോളമന് ശോശനയെ കെട്ടിച്ചു കൊടുക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. അതിനു മുകളിൽ ഈ പള്ളിയെ കാക്കുന്ന പുണ്യാളനും ഏറ്റവും മുകളിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അവർക്കും ഉണ്ടാവും ചില തീരുമാനങ്ങൾ. അച്ഛൻ്റെ കപ്പ് കാപ്പി കുടിക്കും. മത്സരം തുടങ്ങാറായില്ലേ? വേണ്ട സോ, കാപ്പി മത്സരം കഴിഞ്ഞിട്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. വായിച്ച് ജയിക്കുന്നത് എനിക്ക് മുണ്ടിയാളെ കേൾക്കണം. ചാലിയേ, പട്ടികയുടെ ഇടയിൽ വെച്ച് എഴുത്ത് ഞാൻ വായിച്ചായിരുന്നു. വായിച്ചു ജയിക്ക്, അപ്പം മറുപടി തരാം. പതിഞ്ഞു വായിക്കേണ്ടടുത്ത് പതിഞ്ഞ്, തെളിച്ചു വായിക്കേണ്ടടുത്ത് ഇങ്ങനെ. ഇപ്പം നിൻ്റെ കയ്യിലിരിക്കുന്ന ക്ലാർനെറ്റ് അല്ല, നീ ജീവിക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനമാണ്. കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടൊരു മനുഷ്യൻ അകത്തിരിപ്പുണ്ട്, അത് മറക്കണ്ട.
ഇന്നലെ അവൻ മൂന്നാം നട വായിച്ചത് കേട്ടില്ലേ? ഇവനാണോ എന്നെ തോപ്പിച്ച് കപ്പടിക്കാൻ പോണത്? ഇന്നവൻ വായിച്ച് തീറും. ദേ 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 ദ